നമസ്കാരം. അഗ്രിടെക് ഫാമിംഗ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് നമ്മുടെ കോയമ്പത്തൂരുള്ള അഗ്രി ഇൻഡെക്സ് എന്ന് പറയുന്ന പരിപാടിക്ക് പോയപ്പോൾ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത ഒരു സ്റ്റാളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നടത്തുന്നത് നമ്മുടെ മലയാളികളാണ്. ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്, ചക്ക കൊണ്ടുണ്ടാക്കിയ ഐസ്ക്രീമാണ്. അപ്പോൾ പൊതുവേ ഇത്തരം സാധനങ്ങളൊന്നും പുറത്തു പോയി കഴിഞ്ഞാൽ വാങ്ങിച്ച് കഴിക്കാത്ത ഞാൻ ഉൾപ്പെടെയുള്ള പല ആളുകളും ഈ സംഭവം കണ്ടപ്പോൾ അവിടെ വന്നു നോക്കി. ഈ ഒരു പരിപാടി നടന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു സ്റ്റാളും നമ്മുടെ സ്വന്തം ചക്കവണ്ടിയാണ്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇടാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ തൊട്ട് മുൻപ് ഒരു ഐസ്ക്രീം ഉണ്ടാക്കുന്ന മെഷീനെ പരിചയപ്പെടുത്തുന്നു. അതിൽ ചില സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു വിപണി ഒരു പ്രശ്നമാണ്, വലിയ കോർപ്പറേറ്റുകളുമായിട്ട് മത്സരിച്ച് നിൽക്കലൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഈ ചക്കവണ്ടി എന്ന് പറയുന്നത്. കാരണം നമ്മുടെ വിപണി ഒരിക്കലും നമ്മളെ തേടി വരില്ല എന്നുള്ള വിശ്വാസം ആണ് എപ്പോഴും ഒരു എൻ്റർപ്രണറെ അതിലെ സക്സസിലേക്ക് എത്തിക്കുന്നത്. അതായത് വിപണി എവിടെയാണോ ഉള്ളത് അവിടെ നമ്മൾ വിപണിയെ തേടി പോകണം, ഒരിക്കലും വിപണി ഉൽപ്പാദകനെ തേടി ഇങ്ങോട്ട് വരില്ല. അപ്പോൾ ഇപ്പോൾ ഈ ചക്കവണ്ടി കേരളത്തിൽ നിന്നും ഈ ചക്ക കൊണ്ടുള്ള നൂറ്റിച്ചില്ലാനും വിഭവങ്ങൾ ഉണ്ടാക്കി, അതായത് ചക്ക ഐസ്ക്രീം, അതുപോലെ തന്നെ ചക്ക കൊണ്ടുള്ള കേക്ക്, ജിലേബി, ഹലുവ എന്നു വേണ്ട എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കിയിട്ട് ആ ചക്ക ഉൽപ്പന്നങ്ങളെയൊക്കെ അവർ തമിഴ്നാട്ടിൽ കൊണ്ടുവന്ന് വിറ്റു. അപ്പോൾ ഒരു മലയാളിയായ ഞാൻ പോലും വാങ്ങിച്ചു. അപ്പോൾ തമിഴ്നാട്ടിലുള്ളവർക്ക് ഇതൊരു പുതിയ വിഭവമാണ്, പുതിയൊരു അനുഭവമാണ്. അവരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു വിഭവം കൂടിയാണ് ഈ ചക്ക. നിലവിലിപ്പോൾ ചക്ക തമിഴ്നാട്ടിലും ഉൽപ്പാദനമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടി കേരളത്തിൻ്റെതായ ഒരു മേൽക്കോയ്മ എപ്പോഴും ചക്കയുടെ കാര്യത്തിൽ നമുക്ക് കയ്യിലുണ്ട്. അപ്പോൾ പുതിയതായിട്ട് ഈ ഇത്തരം ഫീൽഡിലേക്ക് ഇറങ്ങുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വിപണി ഒരിക്കലും നമ്മൾ തേടി വരില്ല എന്നുള്ളതിനോടൊപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് എപ്പോഴും ഒരു യുണീക്കായിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതും കൂടെ ചെയ്യണം. ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ പാല് കൊണ്ട് ഒരു ഐസ്ക്രീം ഉണ്ടാക്കി, ആ ഐസ്ക്രീം ധാരാളം കമ്പനികൾ വേറെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു പുതുമയില്ല. നമ്മൾ പുതുമയുള്ള എന്തെങ്കിലും ഒരു ഉൽപ്പന്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ചക്ക ഐസ്ക്രീം പോലെ, ചക്ക കൊണ്ട് ഐസ്ക്രീമോ അതെങ്ങനെ ഉണ്ടായിരിക്കും എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഉൾപ്പെടെ 30 രൂപ കൊടുത്തിട്ട് ആ ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചത്. അപ്പോൾ അത്തരത്തിൽ ഒരാളെ അത് കണ്ടു കഴിഞ്ഞാൽ വാങ്ങിപ്പിക്കാൻ തോന്നുന്ന പുതുമയുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഏത് ബിസിനസ്സിലാണെങ്കിലും വിജയിക്കും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്തരത്തിൽ നിങ്ങളെ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇനി ഈ ചക്കവണ്ടിയെക്കുറിച്ചുള്ള വിശദമായ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ അവരുടെ സ്ഥലത്ത് പോയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കതിൻ്റെ വിശദമായ കാര്യങ്ങൾ, എങ്ങനെ ഇത് ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ള ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വീഡിയോ കഴിയുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനനുസരിച്ചും വ്യൂസ് കൂടുന്നതിനനുസരിച്ചും നമ്മൾ ഓരോ പുതിയ പുതിയ സെഗ്മെൻറ്റുകൾ നമ്മുടെ ചാനലിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.